എല്ലാവർക്കും നമസ്കാരം. ഇതാണ് ഞാനിവിടെ തയ്യാറാക്കിയ ഇൻസ്റ്റൻറ്റ് രീതിയിലുള്ള പ്ലം കേക്ക്. ആദ്യം നമുക്ക് കേക്ക് ഒന്ന് മുറിച്ച് നോക്കാം. ഇത്രയും കളർഫുള്ളായിട്ടുള്ള കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കാം. ചൂട് കട്ടിയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ തീയിൽ വെച്ചതിന് ശേഷം ഈ ഒരു ഗ്ലാസ്സിൻ്റെ അളവിൽ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുക. ഒരു ഗ്ലാസ് ഷുഗർ ഇട്ട് കൊടുക്കാം. ചെറുതായി മെൽറ്റായി തുടങ്ങുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഷുഗർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഷുഗർ എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഒരു കപ്പ് ഫ്രൂട്ട്സും നട്ട്സും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. മറ്റ് ഇൻഗ്രീഡിയൻസ് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ഈ സമയത്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഒരു ബൗളിലേക്ക് 1.5 ഗ്ലാസ് മൈദപ്പൊടി എടുക്കാം. ബേക്കിംഗ് പൗഡർ 1.25 ടീസ്പൂൺ, 1 ടീസ്പൂൺ പട്ട പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് അരിച്ചെടുക്കാം. ഞാനിവിടെ ഇത് 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. വെറ്റ് ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി 2 മുട്ട എടുക്കാം. ഒന്ന് അടിച്ചെടുത്തിട്ട് ഈ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്കിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 3/4 ഗ്ലാസ് ബട്ടർ ചേർക്കാം. ബട്ടറിന് പകരം സൺഫ്ലവർ ഓയിലും ചേർക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ചേർത്ത് മിക്സ് ചെയ്യാം. ബാക്കിയുള്ള മാവും ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. ഓവർ മിക്സ് ചെയ്യേണ്ട. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാറ്റർ ഗ്രീസ് ചെയ്ത ഒരു ബൗളിലേക്ക് മാറ്റാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കടായി 10 മിനിറ്റ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് തുറന്നിട്ട് കേക്ക് മിക്സ് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 1.5 മണിക്കൂർ ബേക്ക് ചെയ്തെടുക്കാം. 1.5 മണിക്കൂറിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സ്റ്റിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം. കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ഇപ്പം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി കേക്കിൻ്റെ ബട്ടർ പേപ്പർ ഇളക്കി മാറ്റാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. സൈഡെല്ലാം നല്ല മുരിഞ്ഞും വന്നിട്ടുണ്ട്. എല്ലാവരും ഈ ക്രിസ്മസിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മെലാസ് കിച്ചൺ.